February 7, 2016, ബംഗ്ലാദേശ് സെൻട്രൽ ബാങ്കിന്റെ ഡയറക്ടർ 9-ാം നിലയിൽ നിന്നും ലിഫ്റ്റിൽ കയറി ബാങ്കിന്റെ അക്കൗണ്ട് ആൻഡ് ബഡ്ജറ്റ് ഓഫീസിലേക്ക് പോവുകയാണ്. കുറച്ച് ദിവസമായി ആ ഡിപ്പാർട്ട്മെന്റിൽ നേരിടുന്ന ഒരു പ്രശ്നം പരിഹരിക്കാനായിരുന്നു അദ്ദേഹം പോയത്. അക്കൗണ്ട് ഡിപ്പാർട്ട്മെന്റിലെ പ്രിന്റർ പ്രവർത്തിക്കുന്നില്ല. ബാങ്കിന്റെ എല്ലാ ട്രാൻസാക്ഷനും പ്രിന്റ് ചെയ്യുവാൻ വേണ്ടി ബാങ്കിന്റെ സോഫ്റ്റ്വെയറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഈ പ്രിന്റർ 24 മണിക്കൂറും പ്രവർത്തിക്കേണ്ടതാണ്. പ്രിന്റർ പ്രവർത്തിക്കാത്തതുകൊണ്ട് ദിവസങ്ങളായി നടന്നിരുന്ന ബാങ്ക് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് എല്ലാം കെട്ടിക്കിടക്കുകയായിരുന്നു. കുറച്ചുനേരത്തെ കഠിന പരിശ്രമത്തിന്റെ ഫലമായി പ്രിന്റർ ശരിയായി. അങ്ങനെ ദിവസങ്ങളായി കെട്ടിക്കിടന്ന ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഓരോന്നായി പ്രിന്റ് ചെയ്യുവാൻ തുടങ്ങി. എന്നാൽ പ്രിന്റിംഗിനിടയിൽ ഡയറക്ടർക്ക് എന്തോ ഒരു പ്രശ്നം അനുഭവപ്പെട്ടു. സാധാരണ ഉണ്ടാവുന്നതിനേക്കാളും കൂടുതൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് പ്രിന്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു. ഇതേ തുടർന്ന് സംശയത്തോടെ ബാങ്ക് ജീവനക്കാർ പ്രിന്റ് ചെയ്ത ട്രാൻസാക്ഷൻ പേപ്പറുകൾ പരിശോധിച്ചു. ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസിൽ സംശയാസ്പദമായ രീതിയിൽ വലിയ തുകകൾ ലോകത്തിലെ പല ബാങ്കുകളിലേക്കായി ബംഗ്ലാദേശ് സെൻട്രൽ ബാങ്കിൽ നിന്നും ട്രാൻസ്ഫർ ആയിരിക്കുന്നു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ബാങ്ക് ജീവനക്കാരും തന്നെ ഇത്രയും വലിയ ട്രാൻസാക്ഷൻ ചെയ്തിട്ടില്ല എന്ന് തെളിഞ്ഞു. അതുകൂടാതെ സ്വിഫ്റ്റ് സെക്യൂരിറ്റി സിസ്റ്റത്തിന്റെ കണ്ണുവെട്ടിച്ച് ഇത്രയും ഭീമമായ തുക മോഷ്ടിക്കുക എന്നതും വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബാങ്കിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത പണം കൂട്ടിനോക്കിയപ്പോൾ അത് $951 മില്യൺ ആയിരുന്നു. നാഷണൽ ക്യാഷ് റിസർവിന്റെ ഒരു വലിയ ഭാഗമാണ് ബംഗ്ലാദേശ് സെൻട്രൽ ബാങ്കിൽ നിന്നും മോഷണം പോയത്. ഈ പണം എങ്ങോട്ടാണ് പോയത്, ആരാണ് തട്ടിയെടുത്തത് എന്ന ചോദ്യം ബാക്കിയായി. പരിഭ്രാന്തിയിൽ ബാങ്ക് ജീവനക്കാർ ട്രാൻസാക്ഷൻ നിർത്തലാക്കുവാൻ ശ്രമിച്ചുവെങ്കിലും അവർ വൈകിപ്പോയിരുന്നു. ദിവസങ്ങൾക്ക് മുൻപ് ഈ ട്രാൻസ്ഫറുകൾ നടന്നതാണ്. എന്നാൽ പ്രിന്റർ പ്രവർത്തിക്കാത്തതുകൊണ്ട് ബാങ്ക് ജീവനക്കാർ അതറിഞ്ഞില്ല. അങ്ങനെ ബംഗ്ലാദേശിന് $951 മില്യൺ നഷ്ടമായിരിക്കുന്നു. സംഭവം നടക്കുന്നത് 2016 ഫെബ്രുവരിയിലാണ്. എന്നാൽ ഈ മോഷണം നടക്കുന്നതിന് കാരണമായ കാര്യങ്ങൾ സംഭവിച്ചതറിയാൻ 9 മാസം പിന്നോട്ട് സഞ്ചരിക്കേണ്ടതുണ്ട്. May 2015, ബംഗ്ലാദേശിൽ നിന്നും ഏകദേശം 8,000 കിലോമീറ്റർ അകലെ ഫിലിപ്പൈൻസിലെ മനീലയ്ക്കടുത്തുള്ള RCBC ബാങ്കിന്റെ ശാഖയായ ജൂപ്പിറ്റർ സ്ട്രീറ്റ് ബ്രാഞ്ചിൽ 4 വ്യക്തികൾ $500 ബാലൻസിലുള്ള 4 അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തു. ആ ബാങ്കിൽ നിന്നും പോയവർ പിന്നീട് ബാങ്കിലേക്ക് തിരിച്ചു വന്നിട്ടില്ല. പണമിടപാടുകൾ നടക്കാതെ ഈ ബാങ്ക് അക്കൗണ്ടുകൾ ഇനാക്റ്റീവ് ആകുകയും ചെയ്തു. ഇനി നമുക്ക് ബംഗ്ലാദേശിലേക്ക് മടങ്ങിവരാം. ബംഗ്ലാദേശിന്റെ സമ്പദ് വ്യവസ്ഥ വളരെ പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന സമ്പദ് വ്യവസ്ഥയാണ്. എങ്കിലും $1 ബില്യൺ പണം നഷ്ടമാക്കുക എന്നത് ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചും വലിയ നഷ്ടം തന്നെയാണ്. January 2016, അതായത് ഈ സംഭവം നടക്കുന്നതിന് 1 മാസം മുമ്പ്, ബംഗ്ലാദേശ് ബാങ്കിലെ ഒരു ജോലിക്കാരൻ തനിക്ക് ലഭിച്ച ഒരു മെയിൽ ഓപ്പൺ ചെയ്തു. സാധാരണ ഒരു ഇമെയിൽ സന്ദേശമാണെന്നാണ് അദ്ദേഹം കരുതിയത്. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയ ബാങ്ക് ജീവനക്കാരൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല താൻ ഓപ്പൺ ചെയ്ത ഒരു ഇമെയിൽ സന്ദേശം കാരണത്താൽ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ബാങ്ക് കവർച്ചയാണ് നടക്കാൻ പോകുന്നതെന്ന്. ഒരു വൈറസ് ഇമെയിൽ സന്ദേശത്തിലായിരുന്നു അദ്ദേഹം ക്ലിക്ക് ചെയ്തത്. മെയിലിൽ ക്ലിക്ക് ചെയ്ത ഉടൻ തന്നെ ഒരു മലീഷ്യസ് പ്രോഗ്രാം ബാങ്കിലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ ഇൻസ്റ്റാളായി. ഈ പ്രോഗ്രാമിലൂടെ ഹാക്കേഴ്സിന് ബാങ്കിന്റെ നെറ്റ്വർക്ക് സിസ്റ്റത്തിൽ കയറിക്കൂടുവാനും ബാങ്കിന്റെ ഓരോ ദിവസത്തെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കുവാനും സാധിച്ചു. മലീഷ്യസ് പ്രോഗ്രാം ബാങ്ക് സിസ്റ്റത്തിൽ ഇൻസ്റ്റാൾ ആയതിന് 1 മാസത്തിന് ശേഷം ഒരു വ്യാഴാഴ്ച വാരാന്ത്യം പ്രമാണിച്ച് ബാങ്കിന്റെ പ്രവർത്തനങ്ങൾ നിർത്തിവെച്ചു. ബംഗ്ലാദേശിൽ വെള്ളി ശനി ദിവസങ്ങളാണ് വാരാന്ത്യമായി കണക്കാക്കുന്നത്. അങ്ങനെ ഹാക്കേഴ്സ് വ്യാഴാഴ്ച അവസാനമായി ഒരു വട്ടം കൂടി ബാങ്ക് നെറ്റ്വർക്കിൽ പ്രവേശിച്ചു. സിസ്റ്റത്തിൽ കയറി സ്വിഫ്റ്റ് പോലുള്ള ഇന്റർനാഷണൽ സെക്യൂരിറ്റി സിസ്റ്റം മാനിപ്പുലേറ്റ് ചെയ്യുക വലിയ തടസ്സമായിരുന്നു. സ്വിഫ്റ്റ് കോഡിനെ കുറിച്ച് നിങ്ങൾ ഒരു പക്ഷെ കേട്ടിട്ടുണ്ടാകും. വളരെ സുരക്ഷിതമായ ഒരു പേയ്മെന്റ് നെറ്റ്വർക്കാണ് സ്വിഫ്റ്റ്. മിലിറ്ററി ഗാർഡഡ് സെക്യൂരിറ്റിയുള്ള സ്വിഫ്റ്റ് നെറ്റ്വർക്ക് ആർക്കും അങ്ങനെ തകർക്കാൻ കഴിയില്ല. അത്തരത്തിൽ സ്വിഫ്റ്റ് യഥാർത്ഥത്തിൽ പണമല്ല ട്രാൻസ്ഫർ ചെയ്യുന്നത്, പകരം അക്കൗണ്ടുകൾ തമ്മിലുള്ള പേയ്മെന്റ് ഓർഡറുകളാണ് കൈമാറുന്നത്. ഈ ഓർഡർ പരിശോധിച്ച് വെരിഫൈ ചെയ്തതിനു ശേഷം ബാങ്കുകളാണ് പണം ട്രാൻസ്ഫർ ചെയ്യുക. ഇതാണ് സ്റ്റാൻഡേർഡ് ഇന്റർനാഷണൽ ബാങ്കിംഗ് പ്രൊസീജിയർ. ഇക്കാരണത്താലാണ് ബാങ്ക് ഹാക്കേഴ്സ്മാർ ബാങ്കിന് പകരം ആളുകളുടെ ബാങ്ക് ഡീറ്റെയിൽസ് മോഷ്ടിക്കുന്നത്. പക്ഷേ ഈ മോഷണ സംഘത്തിന്റെ ലക്ഷ്യം ആളുകളുടെ പണം ആയിരുന്നില്ല, മറിച്ച് ബാങ്കിന്റെ പണമായിരുന്നു. മലീഷ്യസ് പ്രോഗ്രാമിലൂടെ ശേഖരിച്ച ബാങ്കിന്റെ സ്വിഫ്റ്റ് ഡീറ്റെയിൽസ് ഉപയോഗിച്ച് ഹാക്കേഴ്സ് ബാങ്കിന്റെ സ്വിഫ്റ്റ് നെറ്റ്വർക്കിൽ ലോഗിൻ ചെയ്തു. അതുകൊണ്ട് തന്നെ ഹാക്കർമാർ എവിടെ നിന്ന് പേയ്മെന്റ് റിക്വസ്റ്റ് അയച്ചാലും അത് ബാങ്ക് ജീവനക്കാർ അയച്ചതാണെന്ന് കരുതും. സ്വിഫ്റ്റ് വളരെ സെക്യൂർ ആയിട്ടുള്ള നെറ്റ്വർക്ക് തന്നെയാണ്. എന്നാൽ ബാങ്കിന്റെ സൈബർ സെക്യൂരിറ്റി ശ്രദ്ധിക്കേണ്ടത് ബാങ്കിന്റെ മാത്രം ഉത്തരവാദിത്വമാണ്. സൈബർ സെക്യൂരിറ്റിക്ക് എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ ബംഗ്ലാദേശ് പോലുള്ള വളർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾക്ക് ദോഷമായി മാറും സ്വിഫ്റ്റ് പോലുള്ള നെറ്റ്വർക്കുകൾ. അങ്ങനെ ഹാക്കേഴ്സ് 951 മില്യൺ ആവശ്യപ്പെട്ടുകൊണ്ട്
കൊണ്ട് 35 റിക്വസ്റ്റുകൾ ന്യൂയോർക്കിലെ ഫെഡറൽ റിസർവ് ബാങ്കിലേക്ക് അയച്ചു. ബംഗ്ലാദേശ് ബാങ്കിന് ന്യൂയോർക്ക് ഫെഡറൽ റിസർവിന്റെ കോടിക്കണക്കിന് നിക്ഷേപമുള്ള അക്കൗണ്ടുകൾ അന്താരാഷ്ട്ര ഒത്തുതീർപ്പുകൾക്കായി ഉണ്ട്. ബംഗ്ലാദേശ് ബാങ്കിൽ നിന്നും വന്ന മണി വിഡ്രോവൽ റിക്വസ്റ്റ് ന്യൂയോർക്ക് ബാങ്കിൽ നിന്നും ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിലെ വിവിധ ബാങ്കുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതായിരുന്നു. ഇത്രയും ചെയ്ത ശേഷം ഹാക്കർമാർ ബംഗ്ലാദേശ് ബാങ്കിലെ അക്കൗണ്ടിൽ നിന്നും ലോഗൌട്ട് ചെയ്തു. ഇനി നമുക്ക് ന്യൂയോർക്കിലേക്ക് വരാം. വെള്ളിയാഴ്ച രാവിലെ ബംഗ്ലാദേശ് ബാങ്കിൽ നിന്നും എത്തിയ പേയ്മെന്റ് ഓർഡറുകൾ പ്രോസസ് ചെയ്യുന്ന തിരക്കിലാണ്. ബംഗ്ലാദേശിലെ ബാങ്കിൽ നിന്നും സ്വിഫ്റ്റ് നെറ്റ്വർക്ക് വഴി വന്ന പേയ്മെന്റ് റിക്വസ്റ്റുകളിൽ ന്യൂയോർക്ക് ഫെഡറൽ ബാങ്കിന് ഒരു സംശയവും തോന്നേണ്ട കാര്യമില്ല. എല്ലാ റിക്വസ്റ്റുകളും ഓരോന്നായി അവർ പ്രോസസ് ചെയ്യുവാൻ തുടങ്ങി. ഇനി നമുക്ക് ബംഗ്ലാദേശിലേക്ക് തിരിച്ചു വരാം. ഞായറാഴ്ച രാവിലെ വാരാന്ത്യം കഴിഞ്ഞ് ബാങ്കിൽ ജീവനക്കാരെത്തി. ജീവനക്കാർ പ്രിന്റർ ശരിയാക്കാനുള്ള ശ്രമത്തിലാണ്. സ്വിഫ്റ്റ് നെറ്റ്വർക്കുമായി കണക്ട് ചെയ്തിരിക്കുന്ന പ്രിന്റർ വർക്ക് ചെയ്യുന്നില്ല. ബാങ്ക് ട്രാൻസാക്ഷൻ റിപ്പോർട്ടുകളെല്ലാം പ്രിന്റർ വർക്ക് ചെയ്യാത്തതിനാൽ കെട്ടിക്കിടക്കുകയാണ്. ഈ സമയം തന്നെ പ്രിന്റർ വർക്ക് ചെയ്യാത്തത് വളരെ നിർഭാഗ്യകരമായ ഒരു കാര്യമാണ്. ശരിക്കും പ്രിന്ററിന് സംഭവിച്ചത് തകരാറായിരുന്നില്ല. ഹാക്കേഴ്സ് തങ്ങൾ നടത്തിയ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ബാങ്ക് ജീവനക്കാർ അറിയാതിരിക്കുവാനെടുത്ത ഒരു മുൻകരുതലായിരുന്നു അത്. സ്വിഫ്റ്റ് ഡാറ്റാബേസിൽ നിന്നും ഹാക്കേഴ്സ് അയച്ച പേയ്മെന്റ് റിക്വസ്റ്റുകൾ നശിപ്പിച്ചതിന്റെ ഭാഗമായി അവർ പ്രിന്ററും ക്രാഷ് ആക്കി. ഇത് അക്കൗണ്ടുകളിലേക്ക് പണം ട്രാൻസ്ഫർ ആവുന്നതുവരെ അവർക്ക് സമയം നൽകി. അങ്ങനെ ജോലിക്കാർ പ്രിന്റർ പ്രശ്നം പരിഹരിച്ചു. പ്രിന്റ് ചെയ്ത പേയ്മെന്റ് റിക്വസ്റ്റുകൾ കണ്ട് ബാങ്ക് ജീവനക്കാർ ഞെട്ടി. പെട്ടെന്ന് തന്നെ പേയ്മെന്റ് ഓർഡറുകൾ നിർത്തിവെക്കുവാനുള്ള റിക്വസ്റ്റ് ബംഗ്ലാദേശ് ബാങ്കിൽ നിന്നും ന്യൂയോർക്ക് റിസർവ് ബാങ്കിലേക്ക് അയച്ചു. എന്നാൽ ഞായറാഴ്ചയായതിനാൽ ഫെഡറൽ റിസർവ് ബാങ്ക് പ്രവർത്തിച്ചിരുന്നില്ല. പിറ്റേ ദിവസം തിങ്കളാഴ്ച ന്യൂയോർക്കിലെ റിസർവ് ബാങ്ക് ജീവനക്കാർ പേയ്മെന്റ് ഓർഡറുകൾ നിർത്തിയാലും കാര്യമില്ല, എല്ലാ പണവും ഈ സമയത്തിനുള്ളിൽ നഷ്ടമായിരിക്കും. എന്നാൽ ബംഗ്ലാദേശ് ബാങ്ക് ജീവനക്കാർക്ക് കുറച്ച് ഭാഗ്യമുള്ളതുകൊണ്ട് മറ്റൊരു കാര്യം സംഭവിച്ചു. ബംഗ്ലാദേശ് ബാങ്കിൽ നിന്നും പോയ 35 പേയ്മെന്റ് റിക്വസ്റ്റുകളിൽ 30 ന്യൂയോർക്ക് റിസർവ് ബാങ്ക് ഓട്ടോമേറ്റഡ് സിസ്റ്റം മാനുവൽ റിവ്യൂവിനായി അയച്ചു. കാരണം സ്വിഫ്റ്റ് സിസ്റ്റത്തിൽ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ഷിപ്പിംഗ് കമ്പനിയുടെ അക്കൗണ്ട് ഇതിൽ കണ്ടെത്തിയതോടെയാണ് പേയ്മെന്റ് ഓർഡർ മാനുവൽ റിവ്യൂവിനായി പോയത്. അങ്ങനെ $870 million ട്രാൻസ്ഫർ ബ്ലോക്കായി. തിങ്കളാഴ്ച ന്യൂയോർക്ക് റിസർവ് ബാങ്കിലെ ജീവനക്കാർ പേയ്മെന്റ് ഓർഡറുകൾ പരിശോധിച്ചപ്പോൾ ധാരാളം പ്രശ്നങ്ങൾ കണ്ടെത്തി. കാരണം ന്യൂയോർക്ക് റിസർവ് ബാങ്കിൽ നിന്നും ട്രാൻസ്ഫർ ചെയ്ത പണം മറ്റൊരു ബാങ്കിന്റെ മെയിൻ അക്കൗണ്ടിലേക്ക് പോകുന്നതിന് പകരം എത്തിച്ചേരുന്നത് സ്വകാര്യ അക്കൗണ്ടുകളിലേക്കായിരുന്നു. ഇതിനാൽ തന്നെ ന്യൂയോർക്ക് റിസർവ് ബാങ്ക് ബംഗ്ലാദേശ് ബാങ്കിൽ നിന്നും ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ടു. ബംഗ്ലാദേശ് ബാങ്ക് നൽകിയ പേയ്മെന്റ് ക്യാൻസലേഷൻ റിക്വസ്റ്റ് അനുസരിച്ച് എല്ലാ ട്രാൻസ്ഫറുകളും ന്യൂയോർക്ക് റിസർവ് ബാങ്ക് നിർത്തിവെച്ചു. $951 million രക്ഷപ്പെടാമെന്നുള്ള ഹാക്കേഴ്സിന്റെ സ്വപ്നം അവസാനിച്ചു. ഹാക്കേഴ്സ് റിക്വസ്റ്റ് ചെയ്ത 35 ട്രാൻസാക്ഷനിൽ $870 million വിലമതിക്കുന്ന 30 ട്രാൻസാക്ഷൻ പിന്നെ നടന്നില്ല. എന്നാൽ ബാങ്ക് ഓട്ടോമേറ്റഡ് സിസ്റ്റത്തിന് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത $101 million വിലമതിക്കുന്ന 5 ട്രാൻസാക്ഷൻ ഇതിനോടകം കംപ്ലീറ്റ് ആയിരുന്നു. ഈ $101 million എവിടേക്കാണ് പോയത്? ആദ്യം ട്രാൻസ്ഫർ ചെയ്ത പണം ശ്രീലങ്കയിലേക്കായിരുന്നു എത്തിയത്. $20 million ജർമ്മനിയിലെ ഡച്ച് ബാങ്ക് വഴി ശ്രീലങ്കയിലെ NGO ആയ ഷെലീക്ക ഫൗണ്ടേഷന്റെ പേരിൽ പാനേഷ്യ ബാങ്കിൽ ഉണ്ടായിരുന്ന അക്കൗണ്ടിലെത്തി. പണമെത്തിയ സമയം പാനേഷ്യ ബാങ്കിലെ ഒരു ജീവനക്കാരന് ഈ ട്രാൻസാക്ഷനിൽ സംശയം തോന്നി. കാരണം $20 million പോലുള്ള ഒരു വലിയ തുക ഒരു ചെറിയ NGOക്ക് ലഭിക്കുന്നത് ഒരു അസാധാരണ സംഭവമാണ്. അതിനാൽ തന്നെ പാനേഷ്യ ബാങ്കിലെ ഈ ജീവനക്കാരൻ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യുന്നതിനായി ഡച്ച് ബാങ്കിനെ ബന്ധപ്പെട്ടു. എന്നാൽ ട്രാൻസാക്ഷൻ വെരിഫൈ ചെയ്യാൻ നോക്കിയ ഡച്ച് ബാങ്ക് ന്യൂയോർക്ക് റിസർവ് ബാങ്ക് കണ്ടെത്തിയ തരത്തിലുള്ള നിരവധി തെറ്റുകൾ കണ്ടെത്തി. ഷെലീക്ക ഫൗണ്ടേഷൻ എന്നതിനു പകരം ഷെലീക്ക ഫൗണ്ടേഷൻ എന്നാണ് എഴുതിയിരുന്നത്. പിന്നീടുള്ള അന്വേഷണത്തിൽ ഷെലീക്ക ഫൗണ്ടേഷൻ എന്ന പേരിൽ ഒരു NGO ഇല്ല എന്ന് കണ്ടെത്തി. അങ്ങനെ ശ്രീലങ്കൻ ബാങ്കിലെത്തിയ പണം ഡച്ച് ബാങ്ക് വഴി ന്യൂയോർക്ക് ഫെഡറൽ റിസർവ് ബാങ്കിലേക്ക് തിരിച്ചയച്ചു. എന്നാൽ $81 million വിലമതിക്കുന്ന 4 ട്രാൻസാക്ഷനുകൾ കൂടി ബാക്കിയുണ്ട്. ഈ പണമെല്ലാം പോയിരിക്കുന്നത് ഒരു ബ്രാഞ്ചിലേക്കാണ്. ഫിലിപ്പൈൻസിലെ മനീലയിലുള്ള RCBC ബാങ്കിന്റെ ശാഖയായ ജൂപ്പിറ്റർ സ്ട്രീറ്റ് ബ്രാഞ്ചിൽ 9 മുമ്പ് $500 ബാലൻസിൽ ഇനാക്റ്റീവായി കിടന്ന 4 അക്കൗണ്ടുകളിലേക്ക് ഈ $81 million എത്തി. ഇത്രയും വലിയ സംഖ്യ ഒരേ സമയം ഇന്നാക്റ്റീവായി കിടന്ന 4 അക്കൗണ്ടുകളിലേക്ക് എത്തിയത് RCBC ജീവനക്കാർക്ക് സംശയമുണ്ടാകേണ്ടതാണ്. എന്നാൽ RCBC ബാങ്ക് ജീവനക്കാർ ഇതത്ര കാര്യമായെടുത്തില്ല. പിന്നീട് ഈ 4 അക്കൗണ്ടുകളും ഫേക്ക് ഐഡന്റിറ്റിയിൽ ഉണ്ടാക്കിയതാണെന്ന് കണ്ടെത്തി. ജൂപ്പിറ്റർ സ്ട്രീറ്റ് ബ്രാഞ്ചിലെത്തിയ പണം പിന്നീട് പിൻവലിക്കുകയും കസിനോകൾ വഴി ഇലക്ട്രോണിക് മണി ട്രാൻസ്ഫറിന്റെ സഹായത്താൽ അൺട്രേസബിൾ ക്യാഷ് ആയി മാറുകയും ചെയ്തു. ബംഗ്ലാദേശ് ബാങ്ക് ഈ ട്രാൻസാക്ഷൻ നിർത്തുവാൻ ശ്രമിച്ചെങ്കിലും സമയം അവർക്ക് എതിരായിരുന്നു. കാരണം
കാരണം ട്രാൻസാക്ഷൻ ക്യാൻസലേഷൻ റിക്വസ്റ്റ് ഫിലിപ്പൈൻസിലെ ആർ സി ബി സി ബാങ്കിൽ തിങ്കളാഴ്ച ലഭിക്കേണ്ടതായിരുന്നു. തിങ്കളാഴ്ച ചൈനീസ് പുതുവത്സരം ആയതിനാൽ ഫിലിപ്പൈൻസിൽ അവധി ദിവസമായിരുന്നു. ഒരുപക്ഷെ ഈ സംഭവത്തിലെ ഒരു ട്രെൻഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓരോ സ്റ്റെപ്പിലും ഹാക്കേഴ്സിനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള ഡിലേകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ ഡിലേകളെല്ലാം യാദൃച്ഛികമായി സംഭവിച്ചതായിരുന്നില്ല. ഇതെല്ലാം ഹാക്കേഴ്സിന്റെ നേരത്തെ തയ്യാറാക്കിയ പ്ലാനിംഗിന്റെ ഭാഗമായി, ചുരുക്കി പറഞ്ഞാൽ കൃത്യമായി സമയം വെച്ചുള്ള ഒരു കൊള്ളയായിരുന്നു. ഹാക്കേഴ്സ് നിർമ്മിച്ചെടുത്ത ഒരു ബ്രില്യൻറ് പ്ലാനാണ് തങ്ങൾക്ക് മുന്നിൽ നടക്കുന്നതെന്ന് ബംഗ്ലാദേശ് ബാങ്കിന് വളരെ വൈകിയാണ് മനസ്സിലായത്. എന്നാൽ ബാങ്ക് കവർച്ച നടന്ന് 5 ദിവസങ്ങൾക്ക് ശേഷമാണ് ആർ സി ബി സി ബാങ്കിലെ ജീവനക്കാർ ഇത് കണ്ടെത്തുന്നത്. പക്ഷേ അപ്പോഴേക്കും അവർ വൈകിപ്പോയിരുന്നു. പിന്നീട് നടന്ന പോലീസ് അന്വേഷണത്തിൽ 2 ചൈനീസ് പൗരന്മാരെ ആർ സി ബി സി ബാങ്കിൽ വ്യാജ ഐഡന്റിറ്റിയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് അറസ്റ്റ് ചെയ്തു. പിന്നീട് നടന്ന അന്വേഷണത്തിൽ ഇവർ വെറും ഇടനിലക്കാർ മാത്രമാണെന്ന് കണ്ടെത്തി. യഥാർത്ഥ കുറ്റവാളികളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർ ഫിലിപ്പൈൻസിൽ നിന്നും ചൈനയിലെ മെക്കാവോയിലേക്ക് രക്ഷപ്പെട്ടു. 31 ട്രാൻസാക്ഷൻ ഫെയിലായെങ്കിലും $81 മില്യൺ ഹാക്കേഴ്സ് കടന്നു കളഞ്ഞു. ഈ സംഭവങ്ങൾ ചരിത്രത്തിലെ വലിയ ബാങ്ക് കവർച്ചയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തി. ഹാക്കേഴ്സ് ബാങ്ക് സിസ്റ്റത്തിൽ നിന്നും എല്ലാ തെളിവുകളും നശിപ്പിച്ചിരുന്നു. സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടുകൾ ഹാക്കേഴ്സ് ഉപയോഗിച്ചിരുന്ന മാൽവെയറിനെ കുറിച്ച് കണ്ടെത്തി. അവർ കണ്ടെത്തിയ ഈ മാൽവെയറും മോഷണം നടത്തിയ വിദ്യകളും ലോകത്തിലെ വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾക്കുമേൽ ഉപയോഗിച്ചിരുന്നതാണെന്ന് കണ്ടെത്തി. ഈ ബാങ്ക് കവർച്ച നടത്തിയ ഹാക്കേഴ്സ് ഗ്രൂപ്പിന്റെ പേരാണ് ലസാറസ്. സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടുകൾ വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ ചെയ്തപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സെർവർ ഐ പി അഡ്രസ് കണ്ടെത്തി. ലസാറസ് എന്ന ഹാക്കേഴ്സിന്റെ ഐ പി അഡ്രസ് എല്ലാം നോർത്ത് കൊറിയ കേന്ദ്രമാക്കിയതായിരുന്നു. എന്നാൽ മറ്റ് സൈബർ എക്സ്പേർട്ടുകളുടെ അഭിപ്രായത്തിൽ ഈ കുറ്റം നോർത്ത് കൊറിയയുടെ മേൽ കെട്ടിവെക്കാനായി ഹാക്കേഴ്സ് നടത്തിയ പ്ലാനിന്റെ ഭാഗമാണിതെന്നാണ്. എന്നാൽ കൂടുതൽ സൈബർ എക്സ്പേർട്ടുകളും ഈ വാദം തള്ളിക്കളയുന്നു. ഇത് നോർത്ത് കൊറിയ തന്നെ നടത്തിയ ഒരു സൈബർ അറ്റാക്ക് ആണെന്ന് അവർ തറപ്പിച്ചു പറയുന്നു. കാരണം നോർത്ത് കൊറിയ ഇതിനു മുമ്പ് പല ധനകാര്യ സ്ഥാപനങ്ങളിലും സൈബർ അറ്റാക്ക് നടത്തിയതിന്റെ തെളിവുകളുണ്ട്. അതുകൂടാതെ സൗത്ത് കൊറിയക്കെതിരായുള്ള സൈബർ അറ്റാക്കുകളും സൈബർ ടെററിസത്തിനും നോർത്ത് കൊറിയ ഉത്തരവാദികളാണ്. 2014 നോർത്ത് കൊറിയൻ നേതാവായ കിം ജോൺ യുനെ കളിയാക്കി ദ ഇന്റർവ്യൂ എന്ന കോമഡി ആക്ഷൻ ചിത്രം നിർമ്മിച്ചതിന് സോണി പിക്ചേഴ്സിനെ ഹാക്ക് ചെയ്തതിനും നോർത്ത് കൊറിയ ഉത്തരവാദികളാണ്. ഈ സൈബർ അറ്റാക്കിന് പിന്നിൽ നോർത്ത് കൊറിയ ആണെന്ന് പറയുവാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. മോഷ്ടിച്ച പണമെത്തിയ ചൈനയിലെ മക്കാവോ ആണ് നോർത്ത് കൊറിയയ്ക്ക് പുറം ലോകവുമായി ആകബന്ധമുള്ള ഫിനാൻഷ്യൽ പോയിന്റ്. അവിടെ നിന്ന് നോർത്ത് കൊറിയയിലേക്ക് പണമയക്കാൻ വളരെ എളുപ്പമാണ്. അതിനാൽ തന്നെ മക്കാവോയിൽ നിന്നും നോർത്ത് കൊറിയയിലെ പ്യോങ്യാങ് എന്ന സ്ഥലത്തേക്കാണ് ഈ പണം എത്തിയതെന്നാണ് വിലയിരുത്തുന്നത്. ഇത്തരം പണം ഉപയോഗിച്ചാണ് നോർത്ത് കൊറിയ അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമുകളും അവരുടെ സാമ്പത്തിക വ്യവസ്ഥ ഉയർത്തുവാനും ഉപയോഗിക്കുന്നതെന്നാണ്. ഇത്തരം പണം നോർത്ത് കൊറിയയുടെ GDP ഉയർത്തുവാൻ സഹായിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല. സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടുകളുടെ അഭിപ്രായത്തിൽ നോർത്ത് കൊറിയയ്ക്ക് പൊളിറ്റിക്കൽ ക്യാമ്പയിനുകൾ, വെപ്പൺ സിസ്റ്റം, ബാങ്ക് അക്കൗണ്ടുകളെല്ലാം ഹാക്ക് ചെയ്യുവാൻ കഴിവുണ്ടെന്നാണ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ബട്ടൺ അമർത്തുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത്.